ശക്തമായ കാറ്റിൽ മലയോര മേഖലയിൽ ലക്ഷങ്ങളുടെ നാശം. നിരവധി വീടുകളും കാർഷിക വിളകളും നശിച്ചു. കെഎസ്ഇബിക്ക് കേളകം സെക്ഷനിൽ മാത്രം 50 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചത്. കനത്ത കാറ്റിലും മഴയിലും കേളകം, കൊട്ടിയൂർ, കണിച്ചാർ പഞ്ചായത്തുകളിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. 2 ദിവസങ്ങളിലായി രാത്രി വീശിയടിച്ച കാറ്റിലാണ് കനത്ത നാശമുണ്ടായത്. മലയോര മേഖലയിലെ നിരവധി വീടുകളുടെ മുകളിലേക്ക് മരങ്ങൾ വീണ് വീടുകൾ ഭാഗികമായി തകർന്നു. 60 കർഷകരുടെ കാർഷിക വിളകൾ നശിച്ചു. പോസ്റ്റുകൾ തകർന്നും വൈദ്യുതി ലൈനുകൾ പൊട്ടിയും വലിയ നാശമാണ് കെഎസ്ഇബിക്കും ഉണ്ടായത്. കേളകം പഞ്ചായത്തിലും കൊട്ടിയൂർ പഞ്ചായത്തിലുമായി 14 വീടുകൾക്ക് മുകളിൽ മരം വീണു. കണിച്ചാർ പഞ്ചായത്തിൽ 10 വീടുകൾക്ക് മുകളിലാണ് മരം വീണത്. കേളകം പഞ്ചായത്തിൽ 16 കർഷകർക്ക് കൃഷിനാശം സംഭവിച്ചു. 5 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായതായാണ് കണക്കാക്കുന്നത്. കൊട്ടിയൂർ പഞ്ചായത്തിൽ 40 കർഷകർക്കാണ് കൃഷിനാശം സംഭവിച്ചത്. 25 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് കണക്ക്. കണിച്ചാർ പഞ്ചായത്തിൽ 10 ലക്ഷം രൂപയുടെ കൃഷി നശിച്ചു. ശക്തമായ കാറ്റിൽ കണിച്ചാർ പഞ്ചായത്തിലെ 6 വാർഡ് ചെങ്ങോം നെല്ലിക്കുന്ന് മേഖലയിൽ വ്യാപക കൃഷിനാശവും ഉണ്ടായി. നിരവധി കർഷകരുടെ റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ നശിച്ചു. കൃഷിനാശമുണ്ടായ സ്ഥലങ്ങൾ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ, കണിച്ചാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീണ് കണിച്ചാർ പഞ്ചായത്തിലെ നെല്ലിക്കുന്ന് കുടുംബക്ഷേമ ഉപകേന്ദ്രം ഭാഗികമായി തകർന്നു. തകർച്ച ഭീഷണി നേരിടുന്ന കെട്ടിടത്തിന് മുകളിലാണ് സമീപത്തെ മരങ്ങൾ കടപുഴകി വീണത്. വെള്ളിയാഴ്ചയും മലയോര മേഖലയിൽ ശക്തമായ കാറ്റുമഴയുമാണ് അനുഭവപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.